രണ്ട് കാര്യങ്ങളാണ് സ്മൃതി. ഒന്ന്, ഇത്രയും വലിയ സുരക്ഷാ ഭീഷണി ഈ ഖലിസ്ഥാൻ തീവ്രവാദിയെ പോലെ ഒരാൾ നടത്തിയിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയം കൂടിയുണ്ട്, ബഹുവാ മൊയ്ത്രയുടെ എക്സ്പെൽഷൻ നിൽക്കുകയാണ്. ബഹുവാ മൊയ്ത്രയെ എന്തിനാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്? പാർലമെന്റിന്റെ സെക്യൂരിറ്റിയെ കൂടി ബ്രീച്ച് ചെയ്യുന്ന തരത്തിൽ പാസ്വേഡും ഐഡിയും സുഹൃത്തിന് കൊടുത്തു, ഹിലാൽ നന്ദാനിക്ക് കൊടുത്തു എന്നതിന്റെ പേരിലാണ്. അങ്ങനെ ഒരു പാസ്വേഡും ഐഡിയും സുഹൃത്തിന് കൊടുത്തതിന്റെ പേരിൽ സെക്യൂരിറ്റി ത്രട്ടൻ ചെയ്യപ്പെട്ടു. അത് എത്തിക്സ് പുറത്താക്കിയ മുന്നിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ മൈസൂരിൽ നിന്നുള്ള ഒരു എം പി ഈ പറയുന്ന രാജ്യസുരക്ഷയുടെ പേരിലാണ് മഹാമിത്രയെ പുറത്താക്കുന്നത്. ആ അത് കൊടുത്തത് എന്താണ്? ഐ ഡിയും പാസ്വേഡുമാണ്. ഒരു ഭീകരപ്രവർത്തനം നടത്താൻ പാർലമെന്റിലേക്ക് വിസ കൊടുത്തതിന് ഒരു പാസ് കൊടുത്തതിന്റെ പേരിലല്ല മഹാമിത്രയെ പുറത്താക്കുന്നത്. ഇനി കണ്ടറിയേണ്ടത് ഈ മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിൻഹയെ ഇതേപോലെ തന്നെ പുറത്താക്കുമോ എന്നതാണ്. കാരണം നാലു പേരാണ്, അതിൽ രണ്ടുപേരാണ് സന്ദർശക ഗാലറിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടുപേരെയും വ്യക്തിപരമായി തനിക്കറിയില്ല. അതിൽ ഒരാളുടെ അച്ഛൻ തന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് തുടങ്ങിയ വാദങ്ങളാണ് ആദ്യം പ്രതാപ് സിൻഹ നൽകിയിരിക്കുന്നത്, സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹുവാ മൊയ്ത്രയ്ക്കെതിരെ നടപടിയെടുത്ത പാർലമെന്റിന്റെ ഈ സെക്യൂരിറ്റി സർവീസും പാർലമെന്റിന്റെ ഈ എത്തിക്സ് കമ്മിറ്റിയും ഒക്കെ ഇനി പ്രതാപ് സിൻഹയുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കും എന്നതാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ സുജിയ അതിൻ്റെ ഒരു ചരിത്രം വിവരിക്കുകയായിരുന്നല്ലോ. ചരിത്രം കുറച്ചുകൂടി പുറകോട്ട് പോകാം നമുക്ക്. 1929 അന്നത്തെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്നത്തെ പാർലമെന്റിന്റെ പഴയ രൂപത്തിലേക്ക് അന്ന് ഭഗത് സിംഗ് ബോംബെറിയുന്നത്. അന്ന് ഭഗത് സിംഗിനെ പിന്നീട് തൂക്കിക്കൊല്ലുക ചെയ്തത് ആര്? അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. അന്ന് അതിനുശേഷമാണ് വിദൽഭായ് പട്ടേല് വാച്ച് ആൻഡ് വാർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റിയാണ് പിന്നീട് പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് ആയിട്ട് മാറുന്നത്. ആ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിലേക്ക് വേണ്ടത്ര നിയമനം നടത്തിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ആരോപണവും നിലവിലുണ്ട്. 165 പേരോ മറ്റോ ഇനി അവിടെ വേണം പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിന്. അവരുടെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുൻപാണ് ഈ പാർലമെന്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എന്നതാണ്. വേണ്ടത്ര ഏകോപനം ഉണ്ടായിട്ടില്ല. അതാണ് നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്തല അടക്കമുള്ള എം പിമാർ വിശേഷിപ്പിച്ചത്. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഏജൻസികളുടെ ഏകോപനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയാണ് ഇന്റലിജൻസ് പാളിപ്പോയത്? എന്തുകൊണ്ടാണ് ഈ സ്കാനിംഗ് മെഷീനുകൾ പരാജയപ്പെട്ടു പോയത്? ഈ 4 തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനം പാളിപ്പോയത് എന്തുകൊണ്ടാണ്? ഈ രണ്ടുപേർ കടന്നു വരുന്നത്, ഈ 4 കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗുഡ്ഗാവിലെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്റലിജൻസ് സംവിധാനത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പാർലമെന്റിന്റെ ഉള്ളിലേക്ക് വന്ന് ഒരു സ്പ്രേ, ഒരു ഒരു കളർ കാനിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവർ ആസൂത്രണം ചെയ്യുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു ഇന്റലിജൻസ് സംവിധാനം നമുക്കുണ്ട്. അതൊരു ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ ഫെയിലിയറാണ്. അതിനെ അത്ര നിസ്സാരവൽക്കരിക്കുക സാധ്യമല്ല. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. Meet the editors.